ഹലോ, വെൽക്കം ടു സെൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ ഒരു ചെമ്മീൻ കറിയാണ്. ചെമ്മീൻ കൊണ്ട് എന്ത് വിഭവം ഉണ്ടാക്കിയാലും അതിനൊരു വേറിട്ട രുചി തന്നെയാണ്. ഞാനിവിടെ ചെമ്മീൻ അരച്ച് ചെറിയ ഉരുളകളാക്കി വറുത്തരച്ചാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കറി തയ്യാറാക്കുവാനായി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തരക്കുവാനായി ചൂടായ പാനിലേക്ക് 3/4 കപ്പ് തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റുക. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങ വറുത്തെടുക്കുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്താണ് വറുത്തെടുക്കുന്നത്. തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അരപ്പ് ഇതിൽ നിന്നും മാറ്റി ഇതേ ജാറിൽ ചെമ്മീൻ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി ചെമ്മീനിലേക്ക് ആവശ്യമായ ഒരല്പ ഉപ്പും വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്നും 1 ടേബിൾ സ്പൂൺ അരപ്പും കൂടി ചേർത്ത് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം കയ്യിലൊരല്പം എണ്ണ തടവി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ഇത് ചെറിയ ഉരുളകളാക്കുന്നതാണ് നല്ലത്, കാരണം ഇത് വേവിച്ച് വരുമ്പോൾ ഒരല്പം കൂടി വലുതായി വരും. ഇനി കറി തയ്യാറാക്കുവാനായി ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റുക. അതിനുശേഷം 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 12 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയായാലും മതി. അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2/2 പാല് ചേർത്ത് തിളപ്പിക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും ചേർത്ത് മൂടി വെച്ച് നന്നായി തിളപ്പിക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ: ഒന്ന്, കറി നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ചെമ്മീൻ ഉരുളകൾ ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. 2, ചെമ്മീൻ ഉരുളകൾ ചേർത്ത ഉടനെ തന്നെ ഇത് ഇളക്കിയാലും പൊടിഞ്ഞു പോകും. ഇതൊരു 3-4 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ചെമ്മീൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ചെമ്മീനെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്, അതുപോലെ തന്നെ ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1/2 പാലും കൂടി ചേർത്ത് യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി താളിച്ച് ചേർത്താൽ വളരെ രുചികരമായ ചെമ്മീൻ കറി തയ്യാർ. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് വേണം സെർവ് ചെയ്യാൻ. ഇത് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അസാധ്യ രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.